മഞ്ഞപ്പത്രങ്ങൾക്കടക്കം സംരക്ഷണം കൊടുക്കുന്ന നിലവാരമില്ലാത്ത നിലപാടാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഷാജൻസ് കറിയെ കൊളിത്താവളം ഒരുക്കുന്നത് കെ സുധാകരനാണ്. മറുനാടൻ മലയാളിയുടേത് മാധ്യമ പ്രവർത്തനമല്ലെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു. മറുനാടൻ മലയാളി എന്ന മഞ്ഞപ്പത്രത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. മറുനാടൻ മലയാളി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന ആപൽക്കരമായ വർഗീയ ചേരിതിരിവാണ്. മറുനാടൻ മലയാളിയുടെ തലപ്പത്തിരിക്കുന്ന ഷാജൻസ് കറിയ വിവിധ നിയമ നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഷാജൻസ് കറിയക്ക് ഒളിത്താവളം ഒരുക്കിയത് കെ സുധാകരനാണെന്നാണ് സംശയിക്കുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസിന്റെ എം പിമാരായിട്ടുള്ള മുരളീധരനും ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, മറുനാടൻ്റെത് ആത്മാഭിമാന ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും അംഗീകരിക്കാൻ കഴിയാത്ത മാധ്യമ പ്രവർത്തനമാണെന്ന്. അപ്പോൾ ടി എൻ പ്രതാപൻ്റെ ഭാഷ തന്നെ കടം കൊണ്ടാൽ ആത്മാഭിമാനമില്ലാത്ത ആളായിട്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് മാറിയിരിക്കും. ആത്മാഭിമാനമുള്ള ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ, മുതിർന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകളാണ് പറയുന്നത്. ഈ ആളെയാണ് ഒരു മടിയും മറയുമില്ലാതെ കെ പി സി സിയുടെ പ്രസിഡന്റ് ന്യായീകരിക്കുന്നത്. ഇപ്പോൾ ബലമായ സംശയം, ഈ ഷാജന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത് സുധാകരനാണ്. ഷാജൻസ് കറിയുടെ പ്രവർത്തനത്തെ ആത്മാഭിമാനം ഉള്ളവർക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പല കോൺഗ്രസ് നേതാക്കളും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കെ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രവൃത്തിക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും സനോജ് പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കും. ഒരു വർഷത്തിനകം ഇത് പൂർത്തിയാക്കുമെന്നും സനോജ് പറഞ്ഞു. ഇത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും ശുചിമുറി അടങ്ങുന്ന വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും സനോജ് അറിയിച്ചു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഒരു തെറ്റായ വലിച്ചെറിയൽ ശീലത്തിൻ്റെ ഭാഗമായി വർദ്ധിക്കുകയാണ്. ഈ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും ശുചിമുറി അടങ്ങുന്ന ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ ഘട്ടത്തിൽ അവിടെ 500-ലധികം യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇവിടെ താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ശുചീകരിച്ച് അതുപോലെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചത്. കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം നൽകാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സദാ സജ്ജമാണെന്നും സനോജ് പറഞ്ഞു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.